പാലക്കാട്ടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഉദ്യാനത്തിലും കനത്ത ചൂടിൽ സന്ദർശകരുടെ എണ്ണം കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 156,025 സഞ്ചാരികൾ വന്നപ്പോൾ ഈ വർഷം ഏപ്രിലിൽ 1 മുതൽ 29 വരെ 109,517 പേർ മാത്രമാണ് എത്തിയത്. മലമ്പുഴയിലെ കച്ചവടക്കാരുമാകെ പ്രതിസന്ധിയിലാണ്. മലമ്പുഴയിൽ നിന്ന് ഐശ്വര്യ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത് മലമ്പുഴ, പാലക്കാടിന്റെ തന്നെ പ്രധാന ടൂറിസം മുഖങ്ങളിൽ ഒന്ന്. സാധാരണ രീതിയിൽ വേനൽ അവധിക്കാലത്ത് മലമ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിന് മലമ്പുഴയിൽ കുറവുണ്ടാകാറില്ല. കച്ചവടവും പൊടിപൊടിക്കും. പക്ഷേ ഇക്കൊല്ലം സ്ഥിതി നേരെ മറിച്ചാണ്. പാലക്കാടിന്റെ പൊള്ളുന്ന ചൂടിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഇതോടെ മലമ്പുഴയുടെ വരുമാനത്തിലും കുത്തനെ കുറവുണ്ടായി. കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി 227,214 പേർ വന്നയിടത്ത് ഇക്കുറി 174,828 പേരാണ് എത്തിയത്. ചൂടിനെ പ്രതിരോധിക്കാൻ സന്ദർശകർക്ക് തൊപ്പികൾ വരെ കടയിൽ ഒരുക്കിയാണ് കച്ചവടക്കാരുടെ കാത്തിരിപ്പ്. സഞ്ചാരികളുടെ കുറവ് വലിയ തോതിൽ ബാധിച്ചു എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. വെക്കേഷൻ പറഞ്ഞാൽ ഒന്നുമില്ല മോളും ഇവിടെ. കണ്ടില്ലേ ഇപ്പോൾ അവസ്ഥ? കണ്ടില്ലേ കഴിഞ്ഞ വർഷത്തിനേക്കാളെയും ഒരു 100-ൽ 25% പോലും ബിസിനസ്സോ കസ്റ്റമേഴ്സോ ഇല്ല. ഭയങ്കര ചൂട്, ഒന്നാമത് ചൂട്. ഞങ്ങൾക്ക് പോലും ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ വയ്യ. പിന്നെ എല്ലാം നഷ്ടത്തിലേക്കാണ് പോകുന്നത്. എല്ലാ മേഖലയും ഇപ്പോൾ അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് ഈ ടൂറിസം പ്ലേസ് ഇപ്പം ഇങ്ങനെ ആയിട്ടേ ഇല്ല. ഞാനൊക്കെ ഇവിടെ വർക്കിന് കയറിയിട്ട് 15-ാമത്തെ വർഷമാണത്. ഇതുപോലൊരു സീസണോ വെക്കേഷനോ ഉണ്ടായിട്ടില്ല. ഭയങ്കര ഡേഞ്ചറിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് പിന്നെ ദിവസം വരണല്ലോ എന്നുള്ള നിലയ്ക്ക് വരികയാണ്. വൈകിട്ട് ഒരു സാലറി എടുക്കാൻ പോലും ഞങ്ങൾക്ക് ഒരു പെട്രോൾ അടിക്കാൻ പോലും ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ എടുക്കാനില്ല. പല ടൂറിസ്റ്റുകളും വൈകിട്ട് അവർ 5 മണിക്ക് ശേഷം വന്നാലായി. ഇത്രയും കടതൊക്കെ ക്ലോസായി കിടക്കുകയാണ്. ഇതൊന്നുമില്ല ഇവിടെ, അടച്ചു കിടക്കുകയാണ്. മലമ്പുഴയിൽ ചുറ്റി നടന്ന് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടെങ്കിലും ചൂടിൽ ഇതൊന്നും ആസ്വദിക്കാനാവാത്തതാണ് ഇന്ന് സന്ദർശകരെ ഏറെ വലയ്ക്കുന്നത്. പാലക്കാട് ചൂടിൽ കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യാനാകാത്തതും ഒരു കാരണമാണ്. ഉദ്യാനത്തിൽ എത്തുന്നവരാകട്ടെ അണക്കെട്ട് പോലും കാണാൻ നിൽക്കാതെ താഴെയുള്ള കാഴ്ചകൾ കണ്ട് മടങ്ങുകയാണ്. രാവിലെ 11 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ ഡാമിന് മുകളിൽ കയറുന്നതും നിയന്ത്രണം ഏർപ്പെടുത്തിയതും സന്ദർശകരെ ഏറെ നിരാശരാക്കി. പാലക്കാട് ചൂട് ടൂറിസത്തെയും ബാധിച്ചു എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് മലമ്പുഴ ഉദ്യാനം. സഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ കുറവാണ് ഈ വർഷം കാണാൻ കഴിയുന്നത്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന പ്രദേശങ്ങളിലൊന്നാണ് മലമ്പുഴ. ക്യാമറാമാൻ എൻ മണികണ്ഠനോടൊപ്പം ഐശ്വര്യ, UTV ന്യൂസ്, പാലക്കാട്.